الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فهو المهتدي، ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്കും അവൻ്റെ കാരുണ്യത്തിനും അർഹരാവുന്ന വിധത്തിൽ സൂക്ഷ്മതയുള്ള, ഭക്തിയുള്ള, തഖ്വയുള്ള അടിമകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എല്ലാവരെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരാൾക്കും മറ്റൊരാൾ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടാത്ത വ്യക്തിത്വമാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 വർഷക്കാലം യാതൊരുവിധ ആനുകൂല്യവും വാങ്ങാതെ സേവനം ചെയ്ത സഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. രണ്ടാളും പ്രഗത്ഭരായ രണ്ട് സഹാബികളാണ്. അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അവർ രണ്ടുപേരും ഒരു വഴിയിലൂടെ നടന്നുപോകുന്നു. ഒരാൾ പൊക്കത്തിലുള്ള ഒരു മതില് ചാടിക്കടക്കണം. മുമ്പിൽ അനസ് റളിയല്ലാഹു അൻഹു നടക്കുന്നു, പിന്നിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നടക്കുന്നു. ആദ്യം ചാടിക്കടന്ന ആള് രണ്ടാമത്തെ ആള് അട് ചാടിക്കടക്കണ് കാത്തു നിൽക്കുകയാണ്. അതിന് കേവലം സെക്കൻഡുകൾ മതി. പക്ഷേ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മതില് ചാടിക്കടന്ന് തന്നെ തുടർന്ന് വരുന്നതിന് പകരം മതിലിന്റെ അപ്പുറത്തുനിന്ന് എന്തോ സംസാരിക്കുന്നത് മതിലിന്റെ അപ്പുറത്തുനിന്ന് അനസ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. അപ്പൊ ആരുമില്ല, ഒറ്റക്ക് ഇയാൾ എന്താണ് ആരോടാണ് സംസാരിക്കുന്നത് എന്നറിയാൻ, എന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോ തൊട്ടപ്പുറത്ത് ഒരാൾ പൊക്കത്തുള്ള മതിലിന്റെ അപ്പുറത്ത് സംസാരിച്ചാൽ സ്വാഭാവികമായി ഇപ്പുറത്ത് കേൾക്കും. അപ്പൊ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സംസാരിച്ച വാക്കുകൾ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തിന്റെ പോലും മനസ്സിലേക്ക് ആഞ്ഞു തറച്ചു എന്നാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മാതാ തഖൂലു ഇൻദ റബ്ബിക ഗദനിയാ ഉമർ. ഉടുതുണിയില്ലാതെ നഗ്നപാദനായി ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ അള്ളാന്റെ മുമ്പിൽ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോ
മാതാ തഖൂലു ഇൻദ റബ്ബിക ഗദൻ യാ ഉമർ, നാളെ നീ റബ്ബിനോട് എന്ത് മറുപടി പറയും ഉമർ? ഒരുപാട് ചോദ്യം നമ്മെ കാത്തു നിൽക്കുന്നു മരണാനന്തര ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും. ആ സന്ദർഭത്തിൽ ഉമറുൽ ഫാറൂഖ് തന്നോട് ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ്. ആ രണ്ടും ഖബറിൽ നമുക്ക് നേരിടേണ്ടതാണ്. എന്താ ചോദ്യം? കുൻത ലാല്ലൻ ഫഹദാകല്ലാ, നീ വഴിപിഴച്ചവനായിരുന്നു, അള്ളാഹു നിനക്ക് ഹിദായത്ത് തന്നില്ലേ? ഹിദായത്ത് എന്നത് ദീനാണ്. ആ ദീൻ അള്ളാഹു നിന്നെ ഏൽപ്പിച്ചില്ല, അതിന്റെ ആളായി മാറാൻ നിനക്ക് തൗഫീക്ക് കിട്ടിയില്ലേ? നമുക്കറിയാം ഉമറുൽ ഫാറൂഖ് സല്ലല്ലാഹുവിന്റെ പാസ്റ്റ് ടെൻസ് എന്താന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടിയത് എങ്ങനെയാ, എവിടെ വെച്ചാണ്, ഏത് സന്ദർഭത്തിലാണ് എന്നറിയാം. ഇതൊന്നും ഇപ്പൊ വിശദീകരിക്കേണ്ട സന്ദർഭമല്ല. അദ്ദേഹം അനുസ്മരിക്കുകയാണ്, പ്രവാചകനെ കൊല്ലാൻ പോയ നിനക്ക് അല്ലാഹ് ഹിദായത്ത് എന്ന് അനുഗ്രഹിച്ചു. കുൻത ദലീലൻ ഫറഫഅക്കല്ലാ, നീ ഏറ്റവും വൃത്തികെട്ടവനായിരുന്നു അറേബ്യയിൽ. അദ്ദേഹം മുസ്ലിമായി എന്ന വാർത്ത കാട്ടുതീ പോലെ മദീനയിൽ മക്കയിൽ പരന്നപ്പോ, അറേബ്യയിൽ പരന്നപ്പോ, അദ്ദേഹം സ്ഥിരമായി ഉണ്ടാകാറുള്ള ഉക്കാള ചന്തയിൽ മത്സ്യക്കച്ചവടം നടത്തിയിരുന്ന ഒരു പെണ്ണ് ആ വാർത്തയോട് പ്രതികരിച്ചത് ഖത്താബിന്റെ കഴുതയൽപ്പം മുസ്ലിമായി ഉണ്ടാവും, പക്ഷേ ഉമർ ഖത്താബ് മുസ്ലിം ആവൂല, ആവാൻ ഓനെ കൊണ്ട് കഴിയൂല, അത്രയും വൃത്തികെട്ടവനാണ്. കുൻത ദലീലൻ ഫറഫഅക്കല്ലാ, നീ എത്ര നിസാരനായിരുന്നു, അള്ളാഹു നിന്നെ ഉയർത്തിയില്ലേ? എവിടെ ഉമറുൽ ഫാറൂഖ് അള്ളാഹുവിന്റെ ഉയർച്ച എത്രമാത്രമാണെന്ന് അറിയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ പറ്റി നടത്തിയ ഒരു പ്രസ്താവന മാത്രം പരിശോധിച്ചാ മതി. എന്താ പറഞ്ഞതറിയോ? ഇനി ഈ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ ലഖാന ഉമറു നബിയ, ലഖാന ഉമറു നബിയ, അള്ളാഹു ആ ഉമറിന് നുബുവത്ത് കൊടുത്തിട്ട് അദ്ദേഹത്തെ പ്രവാചകനാക്കുമായിരുന്നു. അത്രമാത്രം ഉയർന്നു. എവിടുക്ക ഉയർന്നത്? അതിനപ്പുറത്തോട് ഉയർച്ചല്ലോ. ഈ ഉയർച്ചയും വളർച്ചയും ഒക്കെ നിനക്ക് കിട്ടിയത് ഈ ആദർശത്തിന്റെ ആളായി മാറിയതിനു ശേഷമല്ലേ ഉമർ? അള്ളാന്റെ ഖുർആൻ സ്വീകരിക്കാനും അവന്റെ പ്രവാചകനെ അനുധാവനം ചെയ്യുവാനും ആ വിശ്വാസ മാർഗത്തിലേക്ക് പ്രവേശിക്കുവാനും നിനക്ക് അള്ളാഹു തൗഫീഖ് നൽകിയിട്ടല്ലേ ഇതൊക്കെ നിനക്ക് ഉണ്ടായത്? അതെ. എന്നിട്ട് അതൊക്കെ ആ ഖുർആനും ആ പ്രവാചകന്റെ ശരിയും ആ ദീനിന്റെ ഓരോ ചെറുതും വലുതുമായ അനുഷ്ഠാന മുറകളും നിയമങ്ങളും വിധികളും വിലക്കുകളും പൂർണമായി ജീവിതത്തിൽ പകർത്താൻ നിനക്ക് സാധിച്ചോ എന്ന് റബ്ബ് ചോദിച്ചാൽ മാതാ തഖൂലു ഇൻദ റബ്ബിക ഗദൻ യാ ഉമർ, എന്താ പറയാ നാളെ അള്ളാഹുവിനോട് മറുപടി പറയാം? സഹോദരങ്ങളെ, ഉമറുൽ ഫാറൂഖ് അള്ളാഹുവിനോട് അങ്ങനെ ഒരു ചോദ്യമില്ല. കാരണം അദ്ദേഹം രക്തസാക്ഷിയാണ്, രക്തസാക്ഷിയാണ്, ഷഹീദായ മനുഷ്യനാണ്. ആറ് പ്രതിഫലാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തസാക്ഷിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ അത് വിശദീകരിക്കുന്നില്ല, ഒരിക്കൽ സൂചിപ്പിച്ചതാണ്. പക്ഷെ അദ്ദേഹം ഒരു സെക്കൻഡ് അല്ല, ഏതാനും സെക്കൻഡ് സമയം ഒഴിവ് കിട്ടിയപ്പോ മരണശേഷം തന്റെ മുമ്പിലേക്ക് വരാവുന്ന മൂർത്തമായ ചോദ്യങ്ങളെ സംബന്ധിച്ച് തന്നോട് ചോദിക്കാം. ഖബറിൽ വെക്കപ്പെട്ട മനുഷ്യനോട് ചോദിക്കുന്നു, വമാ ദീനുക്ക, നിന്റെ ദീൻ ഏതാ? എന്താ ദീൻ? ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്ത് നമ്മെ ഏൽപ്പിച്ച നമ്മുടെ ജീവിത പാന്ധാവ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ പഠിപ്പിച്ചു, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ സ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രവാചക ശ്രേഷ്ഠനായ അബുൽ അംബിയ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 124,000 പരം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഖലീലായി തെരഞ്ഞെടുത്ത ആദ്യത്തെ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകൻ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും മക്കളോട് പറഞ്ഞു അത്രേ, യാ ബനിയ, ഏ മക്കളെ, ഇന്നല്ലാഹ സ്തഫാ ലകുമുദ്ദീന, അള്ളാഹു നിങ്ങൾക്ക് ഇതാ ഈ മതം തെരഞ്ഞെടുത്ത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, രാവും പകലും രഹസ്യവും പരസ്യവും വിശ്വാസവും ആചാരവും ഇടപാടുകളും മുഅമാലാത്തുകളും സ്വഭാവവും പെരുമാറ്റവും മുഴുവൻ സംഗതികളും ഈ ദീനനുസരിച്ച് പരിവർത്തിപ്പിച്ച് യഥാർത്ഥ മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകാൻ പാടില്ല. ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താ സഹോദരന്മാരെ? ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം എന്താ?
ഇന്ന് സിറിയയിലേക്കും തുർക്കിയിലേക്കും നോക്കി ഭൗതിക നഷ്ടത്തിന്റെ മുമ്പിൽ അന്തം വിട്ട് നിൽക്കുക. ഞാൻ നിങ്ങളും നഷ്ടമാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഹായിക്കണം. ഞാനത് മറക്കുന്നില്ല, അവഗണിക്കുന്നില്ല. പക്ഷെ അതാണോ നഷ്ടം? യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം ദീൻ നഷ്ടപ്പെട്ടു പോവുക എന്നതാണ്. അതുകൊണ്ടാണ് യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താവാൻ കിടക്കുന്ന സന്ദർഭം സൂറത്തുൽ ബഖറ 133-ാമത്തെ ആയത്ത് വീട്ടിൽ പോയി പരിശോധിച്ചു നോക്ക്. അം കുന്തും ശുഹദാ ഇദ് ഹദറ യാഖൂബൽ മൗത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ചോദിക്കുകയാണ്, അം കുന്തും ശുഹദാ ഇദ് ഹദറ യാഖൂബൽ മൗത്ത്. യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വഫാത്താവാൻ കിടന്ന സന്ദർഭത്തിൽ പ്രവാചകരെ, താങ്കൾ അവിടെ ഉണ്ടായിരുന്നോന്ന്, ഏതോ കാലത്ത് നടന്നതാ. എന്നിട്ട് അല്ല ചോദിക്കുക, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? എന്തിനാ? ഉണ്ടാവേണ്ടിയിരുന്നു. ഇല്ലെങ്കിൽ ഇതാ കേട്ടോളി ഒരു വലിയ പാഠം. ലോകാവസാനം വരെ വരുന്ന വിശ്വാസികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. മരിക്കാൻ സമയത്ത് നമുക്ക് എന്താപ്പൊ മരിക്കാൻ പേടി? എനിക്കിപ്പോ എന്താ മരിക്കാൻ പേടി? എനിക്ക് 4 മക്കളുടെ എവിടെ എത്തിയില്ല, അതല്ലേ ഓൾക്ക് ഞാൻ മരിക്കാൻ പേടി? എന്താ, ഞാൻ പോയാൽ ഓലെ സംരക്ഷിക്കാൻ ആളുണ്ടാവില്ല. അതൊക്കെ ഉണ്ടായാലോ പോയിക്കോട്ടേതാ, അതൊക്കെ ആയി നിൽക്കുക, പിന്നെന്തെങ്കിലും ആയാ മതി അല്ലേ. എന്നാൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോ, യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകുമ്പോ മക്കളെ വിളിച്ചു വരുത്തി ചോദിച്ച ഒറ്റ ചോദ്യം, മക്കളെ ഞാൻ മരിച്ചാല് നിങ്ങൾ ഉമ്മനെ നോക്കണം എന്നല്ല, ഞാൻ മരിച്ചാല് നിങ്ങൾ പെങ്ങന്മാരെ ശ്രദ്ധിക്കണം എന്നല്ല, ഞാൻ മരിച്ചാല് നിങ്ങൾ ഐക്യത്തോടെ ജീവിക്കണം എന്നല്ല. മാ തഅബ്ദൂന മിം ബഅദി, നിങ്ങൾ ഞാൻ മരിച്ചാൽ ആരെ ആരാധിക്കും? എന്താ എന്ത് ചോദ്യം? ഇപ്പൊ ആരെ ആരാധിക്കണത്? അല്ലാഹനെ. പിന്നെന്താ പോയി ചോദിക്കാൻ? ചോദിക്കണം. ഏറ്റവും വലിയ നഷ്ടം തൗഹീദിന്റെ നഷ്ടമാണ്, ദീൻ നഷ്ടപ്പെടലാണ്. അവർ ഐക്യ കണ്ടേന മറുപടി ചേർന്നു, നഅബ്ദു ഇലാഹക വ ഇലാഹ അബായിക, നിങ്ങൾ ഞങ്ങള് താങ്കളും താങ്കളുടെ പൂർവ്വപ്രവാചകന്മാരും പഠിപ്പിച്ച ഏക ദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. ആ സന്തോഷത്തോടെയാണ് അദ്ദേഹം വഫാത്തായി പോയത്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും ഭയപ്പെടേണ്ട നഷ്ടം ഏതാ? ദീൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിൽ ഭയപ്പെട്ട നഷ്ടേതാ? ദീൻ നഷ്ടപ്പെട്ടു പോകുമോന്നാ. ഏറ്റവും അധികം പ്രയാസപ്പെടേണ്ടി വരും നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ. ഏത് വിഷയത്തിലാ പറഞ്ഞത്? ദീൻ അനുസരിച്ച് ജീവിക്കുന്നതില്ല. സയഅതി അലാ ഉമ്മത്തി സമാൻ അസ്സാബിറു ഫീഹിം അലാ ദീനിഹിം കൽഖാബിലി അലൽ ജംബ്. ഒരു തീക്കട്ട എടുത്ത് പിടിച്ചവന്റെ ദുരന്തം, വേദന, പ്രയാസം സഹിക്കേണ്ടി വരും ആര്? ദീനനുസരിച്ച് ജീവിച്ചവൻ. ദീനാണ് ഏറ്റവും വലുത്. അത് നഷ്ടപ്പെട്ടാലെല്ലാം നഷ്ടപ്പെട്ടു സഹോദരങ്ങളെ. നമ്മൾ ആ ദീനിനോട് കാണിക്കേണ്ട സമീപനം എന്താണ്? രണ്ട് കാര്യമാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഞാൻ അത് പറഞ്ഞെന്തിനറിയോ? വമാ ദീനുക്ക, നിന്റെ ദീൻ അതാണ്. അൽ ഇസ്ലാമു ദീനി, എത്ര എളുപ്പമുണ്ട് പറയാൻ. ഇത് പറയണമെങ്കിൽ എവിടെ എത്തണം? രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, അള്ളാഹു ഈ മതത്തെ പൂർത്തിയാക്കി തന്നുകൊണ്ട് നമ്മോട് പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാവർക്കും അറിയാം. അറഫയിൽ വെച്ച് ഇറങ്ങി ആയത്തെ ഏതാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. അൽ യൗമ അക്മൽ തുലക്കും ദീനക്കും, ഇന്നിതാ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തരുന്നു. വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നിങ്ങൾക്ക് ഞാൻ ഈ പൂർത്തിയാക്കി തരുന്ന മതം എന്താണെന്നറിയോ? എന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഞാൻ നൽകുന്ന എന്റെ നിഅമത്ത. നിഅമത്തിന്റെ അർത്ഥം ഞാൻ പറയേണ്ടതില്ലല്ലോ. നമ്മളെ നാട്ടിൽ അമുസ്ലിങ്ങൾ വരെ പറയും ആചാര്യപ്പോ വലിയ നിഅമത്തിലാണ്. ഓർക്കറിയാം നിഅമത്തിന്റെ അർത്ഥം എന്താണ്? അനുഗ്രഹം, സമ്മാനം അല്ലേ. സമ്പത്ത് നിഅമത്താണ്, ആരോഗ്യം നിഅമത്താണ്, വാഹനം നിഅമത്താണ്, വീട് നിഅമത്താണ്, ഒക്കെ നിഅമത്താ. അതിനെ അതിനൊന്നും ഖുർആൻ നിഅമത്ത് എന്ന് പറഞ്ഞില്ല. നമ്മൾ നിഅമത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെല്ലാമുണ്ടോ ആ ഒരൊറ്റ കാര്യത്തെ പറ്റിയും അല്ലാഹു നിഅമത്താണെന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു നിഅമത്ത് എന്ന് പറഞ്ഞു, അത്മംതു അലൈക്കും നിഅമത്തി, ഈ മതം ഞാൻ നിങ്ങൾക്ക് ഇതാ നിഅമത്തായി തരികയാണ്. ഈ മിമ്പർമൽ നിന്ന് ഈ ഒച്ചയിൽ സംസാരിക്കുന്ന എന്നോടും അത് കേട്ട് ബനൊന്ത് നിർത്തിയാ മതി എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളോടും ഞാൻ ചോദിക്കട്ടെ സഹോദര സഹോദരി, അള്ളാഹുവിന്റെ ദീൻ എനിക്കും നിങ്ങൾക്കും നിഅമത്തായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ നിഅമത്ത് ദീനാണ് എന്ന് പറയാൻ നെഞ്ചത്ത് കൈവച്ച് സാധിക്കുമോ? സാധിക്കുമായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നിടത്ത്, അള്ളാഹുവിന്റെ ദീൻ പകർത്തുന്നിടത്ത്
അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുന്നിടത്ത്, അല്ലാഹുവിന്റെ ദീൻ സംരക്ഷിക്കുന്നിടത്തല്ലേ നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ അറിവും കഴിവും ഏറ്റവും കൂടുതൽ വിനിയോഗിക്കപ്പെടേണ്ടത്? അതെ. പക്ഷെ നമ്മൾ അവസ്ഥ എന്താ? നമുക്ക് ദുനിയാവിലോ എല്ലാ കാര്യങ്ങളും ദീന് തടസ്സ. ദീനിയായ ഒരു കാര്യം പറഞ്ഞു നോക്കി, എന്താ തടസ്സം പറയല്? ദുനിയാവിന്റെ കാര്യം പറയാ. അപ്പൊ ഏതാ വലുത്, ദുനിയാവോ ദീനോ? പരിശോധിക്കണം. രണ്ട്, എങ്ങനെയാണ് ദീനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്? ഒന്ന്, ദീനിനോടുള്ള കാഴ്ചപ്പാട്. ദുനിയാവിൽ പടച്ചറപ്പ്, എനിക്ക് കണ്ണ് തന്നിട്ടില്ലെങ്കിലും എനിക്ക് ചെവി തന്നിട്ടില്ലെങ്കിലും എനിക്ക് ഏത് തന്നിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ ദീൻ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ നഅമത്ത് എന്ന കാര്യം അറിയണം. രണ്ടാമത്തെ എന്താണെന്നറിയോ? ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഈ മതത്തിലേക്ക് പൂർണമായി പ്രവേശിക്കണം. ഈ പൂർണമായി പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഭാഗികമായ പ്രവേശനമുണ്ട് എന്ന് മനസ്സിലായി. നമ്മളിപ്പോ എവിടെ ഉള്ളത്? നമ്മൾപ്പെടവൾ സഹോദരന്മാരെ, ദീൻ എന്ന് പറഞ്ഞാൽ നമസ്കാരമുണ്ട്, ഇൻഷാ റമദാൻ നോമ്പ് വൽക്കും, സക്കാത്ത് ആരെങ്കിലും ഒക്കെ ചുറ്റുപാടും നിന്ന് വല്യ ഒച്ചയും പടിയും നായാട്ടും ഉണ്ടാക്കിയാൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കും. ഹജ്ജ് അത് ടൂറായി മാറിയല്ലോ. ഹജ്ജില്ലല്ലോ ഇപ്പോ. നിങ്ങൾ ഏത് വിഭാഗം നടത്തുന്ന പരസ്യം ശ്രദ്ധിച്ചോളി, ഹജ്ജ് എന്താ സവിശേഷത? ഹറമിന്റെ തൊട്ടടുത്ത് താമസം ഒന്ന്, കേരളീയ ഭക്ഷണം രണ്ട്, തിന്നാ പോക. ചങ്ങായിമാരെ ഹജ്ജിന് പോകല്ല, തിന്നാൻ പോക. കേരളീയ ഭക്ഷണം. ഓ, എന്നാ പിന്നെ രണ്ടാഴ്ച മതി, പെണ്ണുങ്ങളെ ശല്യമല്ലാതെ തിന്നാലോ? പരിശോധിച്ചു നോക്കി, നിങ്ങള് ഹജ്ജിന്റെ പരസ്യ. മനസ്സിലായോ? ശരി, വിവാഹത്തിന് ദീനുണ്ടോ? വിവാഹത്തിന്റെ ഏതെങ്കിലും ചടങ്ങിന് ദീനുണ്ടോ? ഉണ്ടോ? സാമ്പത്തിക രംഗത്തിന് ദീനുണ്ടോ? പെരുമാറ്റത്തിലുണ്ടോ? സ്വഭാവത്തിലുണ്ടോ? അയൽപ്പക്ക ബന്ധത്തിലുണ്ടോ? കുടുംബ ബന്ധത്തിലുണ്ടോ? രഹസ്യത്തിലുണ്ടോ? പരസ്യത്തിലുണ്ടോ? ഇല്ല. പിന്നെ എവിടെ ഉള്ളത്? പള്ളിയിലുണ്ട്. ചില മനുഷ്യന്മാര് പള്ളിയിൽ നിന്ന് ആ കുട്ടികളെ പള്ളിയിൽ കയറൂല, ആ മടമ്പിന്റെ കാലിൽ അങ്ങിയില്ല, ഭയങ്കര ഒച്ചിമ്പടി നായാട്ടും. മൂപ്പര കച്ചവടത്തിൽ ഇതിനുണ്ടോ? ഇല്ല. പെണ്ണുങ്ങൾക്ക് നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം എന്താ? എന്റെ കൂടെ 26 കൊല്ലമായി ജീവിക്കുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് പറയട്ടെ എന്റെ ദീനെന്താ? നിങ്ങളെ പറ്റി നിങ്ങളെ പെണ്ണുങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എവിടെ കയ്യെട്ടല്? ഇവിടെ. എന്താ? മുജാഹിദാണ്. ദീനുണ്ട് എവിടെ? കയ്യെട്ടിനോടത്ത്. ഭാര്യനോട് പെരുമാറ്റത്തിലോ? നിങ്ങൾ കണ്ടില്ലേ കോഴിക്കോട് ടൗണിൽ ഒരു പുയ്യാപ്പള വന്നിറങ്ങാം? ഒരു പുയ്യാപ്പള പെണ്ണിന്റെ വീട്ടിലേക്ക് വന്നിറങ്ങാൻ കണ്ടില്ലേ സഹോദര? ദീനുണ്ടോ? ഖുർആൻ ചോദിക്കുന്ന മൂർത്തമായ ഒരു ചോദ്യമുണ്ട്, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. നിങ്ങൾ ദീനിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ചില ഭാഗങ്ങൾ അംഗീകരിക്കുകയും ഒരുപാട് ഭാഗങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുകയാണോ? അവിടെ അല്ലേ ഞാൻ നിങ്ങളുള്ളത്? ആര് ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്കുള്ള അനന്തരഫലം എന്താണെന്നറിയോ? ഏതുപോലെ? ഏത് പ്രവർത്തിക്കടെ ദീനിന്റെ ചില ഭാഗങ്ങൾ അംഗീകരിക്കും, ചില ഭാഗം അംഗീകരിക്കൂല. നിസ്കാരത്തിൽ ദീനുണ്ട്, കുടുംബത്തിൽ ദീനില്ല. റമദാനിൽ ദീനുണ്ട്, കച്ചവടത്തിലില്ല, പെരുമാറ്റത്തിലില്ല, സ്വഭാവത്തിലില്ല, സാമ്പത്തിക രംഗത്തിലില്ല, ബന്ധങ്ങളിലില്ല. ഭയങ്കര നിസ്കാര. എല്ലാ കൊല്ലവും ഹജ്ജും ഉംറിയ, നോമ്പ് ഒറ്റൊന്നും ഒഴിവാക്കൂല, സക്കാത്തും കൊടുക്കും. ഇങ്ങനെ ജീവിക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണെന്നറിയോ? ഖിസ്യും ഫി ഹയാതി ദുനിയാ ഫമൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യും ഫിൽ ഹയാതി ദുനിയാ. ദുനിയാവിലെ നിന്ദ്യത. എന്താ മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ ആവാൻ കാരണം? മുസ്ലിം ഉമ്മത്ത് ഈ നിന്ദ്യതയിൽ എത്തിപ്പെടാനുള്ള കാരണം എന്താ? ദീനില്ല, എവിടല്ല ദീൻ? അനുഷ്ഠാന മുറകൾ മാത്രമായി ചുരുങ്ങി, ഇബാദാത്തുകളിൽ മാത്രം ദീനുണ്ട്, മുആമലാത്തുകളില്ല. എന്താ ഇബാദാത്ത്? ആരാധന. ആരാധനയിലില്ല. ഈ മാസം ഒരു നോമ്പ് വരാണ്ട്? ഇല്ലാത്ത. റജബ് 27 നോമ്പുണ്ടോ? ഇല്ല. ഇബാദത്തിനും ദീനില്ല. എന്താ ഇബാദത്തിന്റെ അസുര? എന്താ സഹോദരന്മാരെ, ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല അല്ലാഹ കൽപ്പിച്ചതല്ലാതെ. നല്ലോണം മനസ്സിലായിക്കോളിട്ടോ, ഇബാദത്തിന്റെ അസുല്, ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല അല്ലാഹ കൽപ്പിച്ചതല്ലാതെ. ഈ മുആമലാത്ത് എന്താ?
വിവാഹം, വസ്ത്രം, കച്ചവടം, ഇബാദത്തല്ലാത്ത എല്ലാ കാര്യങ്ങളെയും മൊത്തത്തിൽ മുആമലാത്തുകൾ എന്നാ പറയാ. അതിന്റെ നിയമം എന്താ? എല്ലാം ഹലാലാണ് അല്ലാഹ് വിരോധിച്ചതൊഴികെ. ഈ രണ്ട് അസുഖം നമ്മൾ മനസ്സിലാക്കണം. ചില മനുഷ്യന്മാർ ചോദിക്കും, നോമ്പല്ലേ മൗലവി? ആയിക്കോട്ടെ, എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നോമ്പല്ലേ, നോച്ചോട്ടെ. എന്താ ഇബാദത്തിന്റെ അസുല്? ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല അല്ലാഹു റസൂലും പറഞ്ഞതല്ലാതെ. അല്ലാഹു റസൂലും റജബിന്റെ നോമ്പ് പറഞ്ഞിക്കണോ? ഇല്ല, ഒഴിവാക്കണം. എന്നാ മുആമലാത്തിന്റെ അസുൽ എന്താണ്? എല്ലാ കച്ചവടവും ഹലാലാണ്, അല്ലാഹ് വിരോധിച്ചതൊഴികെ. ചോദിക്കട്ടെ, ഇബാദത്തിലും മുആമലാത്തിലും ഒരേപോലെ ദീനിന്റെ നിയമങ്ങൾ മുറുകെ പിടിക്കാൻ ഇൻക്കും ഇങ്ങക്കും സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ മതം ഉണ്ടായകായ്മാരെ, രാഷ്ട്രീയത്തിൽ എന്തും ചെയ്യൂലേ, എന്തും പറയൂലേ, ഒക്കെ ഫോർവേഡ് ചെയ്യൂലേ, എവിടെങ്കിലും കേട്ട വാർത്ത പ്രചരിപ്പിക്കൂലേ, ഒരു വിഷയത്തിന്റെ അടിത്തറ അറിയാതെ പ്രചരിപ്പിക്കൂലേ. എന്താ കാരണം? രാഷ്ട്രീയത്തിൽ മതമല്ലല്ലോ. എവിടെ മതരംഗത്തുണ്ടോ? ഒക്കെ പോട്ടെ, എന്താ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? അങ്ങനെ ഒരാൾ ഒരു ഭാഗം സ്വീകരിക്കുകയും മറുഭാഗം തള്ളിക്കളയും ചെയ്താൽ ഖബറിൽ വമാ ദീനുക്ക എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല. എന്റെ വിശ്വാസം, എന്റെ ആചാരം, എന്റെ സ്വഭാവം, എന്റെ പെരുമാറ്റം, എന്റെ എല്ലാ കാര്യങ്ങളും ദീനനുസരിച്ചാവണം. എന്താ മുസൽമാന്റെ പ്രത്യേകത? ചില മതങ്ങളൊക്കെ അങ്ങനെ മതം ഉണ്ട് എന്ന് മനസ്സിലാവില്ല ചില മാസത്തിലാണ്. ചില മതങ്ങൾ നമുക്ക് പുറത്തുകാളില് ചില ചടങ്ങുകളിൽ മാത്രമാണ്, മരിച്ചോടത്തും ജനിച്ചോടത്തും മാത്രം. ഇസ്ലാം അങ്ങനല്ലട്ടോ. ഒരു വിശ്വാസിയുടെ ശ്വാസോച്ഛ്വാസത്തിൽ മുഴുവൻ അള്ളാഹുവിന്റെ ദീനിന്റെ നിർദ്ദേശങ്ങളുണ്ട്. അത് പിൻപറ്റി ജീവിച്ച ആളുകൾക്ക് മാത്രമേ വമാ ദീനുക്ക, നിന്റെ ദീനേതാ, അൽ ഇസ്ലാമു ദീനി എന്ന് പറയാൻ കഴിയൂ. ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക. വമാ ഇമാമുക്കാന്നാ അടുത്ത ചോദ്യം. ഇമാം എന്താന്ന്, ആരാന്നല്ല, ആരാന്ന് ചോദിച്ചാ ഇമാം ഷാഫിയാന്ന് പറഞ്ഞാ മതി. ഇനി പക്ഷെ എന്താന്നാ ചോദിച്ച, സാധനത്തിന്റെ പേരാ പറയണ്ടേ? ഒരു സാധനത്തിന്റെ പേരാ. വമൻ ഇമാമുക്കാന്നല്ല, വമാ ഇമാമുക്കാന്ന. അതെന്താ? അതാണ് കാണുന്ന ഖുർആൻ. അൽ ഖുർആനു ഇമാമി. ഇമാം എവിടെ നിക്കല്? ചങ്ങായിമാര് മുമ്പില്. എന്തിനാണ്? അയാൾ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാവൂ അല്ലേ. അപ്പൊ ഖുർആൻ ഇമാമാകുന്ന പറഞ്ഞാൽ എന്താ? ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുക. ഖുർആൻ തീരുമാനിക്കണം എന്റെ കുടുംബം എന്താകണം. ചോദിക്കട്ടെ, ജീവിതത്തിൽ ഏത് മേഖലയിലാണ് ഖുർആനിന്റെ ഇമാമത്ത് ഞാൻ നിങ്ങളും അംഗീകരിച്ചിട്ടുള്ളത്? ഖുർആൻ എന്താ പറഞ്ഞു നമുക്കറിയാം. ഷാബാനു കേസ് വന്നു, വലിൽ മുത്തല്ലഖാത്തി മത്താഉം ബിൽ മഅറൂഫി ഹഖൻ അലൽ മുത്തഖീൻ. അങ്ങനെ ആയത്ത് ഖുർആനിൽ ഉണ്ടല്ലേ? ആരാ പറഞ്ഞത്? സുപ്രീം കോടതി. അതിന്റെ മുമ്പ് നമ്മൾ ആയത്ത് കണ്ടിരിക്കണോ? ഇല്ല. അപ്പൊ കുടുംബജീവിതത്തിന് ഖുർആനാണോ ഇമാമ്? അല്ല. എന്നാ നമ്മളെ നാട്ടിൽ വീടുകാരണത്തിന് ഒരു ഇമാമിനെ കൊണ്ടുപോയത്? ഞങ്ങൾ നാട്ടിൽ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. സുബിയാൻ കൊടുക്കുന്ന മുമ്പ് ഒരാള് ഖുർആനും പിടിച്ച് ഇങ്ങനെ പോയി, ഖുർആൻ അങ്ങനെ മുന്നിൽ പിടിച്ചു പോവാ. ഖുർആൻ ഇമാം അപ്പാണ് അന്ന് കൊണ്ടുപോയി വെച്ചതാ. അല്ലല്ല, പിന്നെ ആ സാധനം തുടരൂല. ഇതല്ല ജീവിതത്തിന്റെ ഇമാം. എന്റെ സ്വഭാവം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആയിഷ റളിയല്ലാഹുവിനോട് ചോദിച്ചു, പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? എന്താ മറുപടി? കാന ഖുലുഖുഹു അൽ ഖുർആൻ. റസൂൽ തന്റെ സ്വഭാവം ചോദിച്ചിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങളെ വീട്ടിൽ മുശാബില്ലേ? ആ എടുത്ത് വായിച്ചു നോക്കിയത് തന്നെ പറയാൻ കഴിയോ എനിക്ക് നിങ്ങളെ പറ്റി? ഇല്ലെങ്കിൽ എന്റെ ഇമാം ഖുർആനാന്ന് പറയാൻ കഴിയില്ല. ഒരു സംശയം ആർക്കും വേണ്ട. ഇത് എളുപ്പത്തിൽ കഴിയില്ല സഹോദരന്മാരെ, എളുപ്പത്തിൽ കഴിയില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ രാപ്പകലുകളും അള്ളാന്റെ ഖുർആൻ അനുസരിച്ച് പരിവർത്തിപ്പിക്കാൻ അവർക്കാണ് അള്ളാഹു അംഗീകാരം നൽകുന്നത്. അവരുടെ സംരക്ഷണമാണ് അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ളത്. അവർക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. സഹോദര, വെള്ളിയാഴ്ച ചോദന സൂറത്തുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിനെ 309 കൊല്ലം ഉറക്കിക്കടത്തി അള്ളാഹ് സംരക്ഷിച്ചത് ദീൻ സംരക്ഷിച്ചതിന്റെ പേരില. ആ യുവാക്കൾ അള്ളാഹു അല്ലാതെ ഒരാളോടും ദുആ ചെയ്യാൻ തയ്യാറാവാതെ തൗഹീദിൽ ഉറച്ചു നിന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അള്ളാഹു അത്ഭുതകരമായ സംരക്ഷണം കൊടുത്തിട്ടുള്ളത്.
إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود ويتو بوي وايكنام آ كدنجند آلغل پچ்சையாய் கத்திச்சு கழஞ்சு சத்ருக்கள் அல்லாஹு சுப்ஹானஹு வதஆல அவரை பிரசம்சிச்சு கொண்டு வேத கிரந்தத்தின் அவசான எடிஷனில் ஆயத்தரக்கி எந்த அல்லாஹு சீகரிக்கா காரணம் தௌஹீதின் வேண்டியான கத்தி போயது சீகரிச்சு அல்லாஹு அண்டா അപ്പൊ ഒരു മനുഷ്യന്റെ സ്വീകാര്യതയുടെ മാനദണ്ഡം എന്താ? അയാൾ എത്രത്തോളം ദീനെ സംരക്ഷിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാന്റെ ഖുർആൻ അനുസരിച്ചാണ് ഞാൻ ഇന്ന കാര്യം ചെയ്തത് എന്ന് ഒരു കാര്യത്തെ പറ്റി പറയാൻ കഴിയോ? പിന്നെ എങ്ങനെയാ എന്റെ ഇമാം ഖുർആനാണെന്ന് പറയാൻ കഴിയ? ആസിയാബി അള്ളാഹു എന്നയുടെ മാതൃക ദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാഅത ഫിറഔൻ ഫറോവയുടെ ഭാര്യ ആസിയാബി റളിയല്ലാഹു അൻഹ ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് മാതൃകയാകുന്നത് ഏത് വിഷയത്തിലാ? ഫിർഔന്റെ ദീനപ്പുറം, ഫിർഔന്റെ ദൈവികതക്കപ്പുറം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ വിശ്വസിച്ചാൽ മാത്രമേ എനിക്ക് പരലോകത്ത് രക്ഷയുള്ളൂ എന്ന തീരുമാനം ഫിർഔനെയും ഫിർഔന്റെ കൊട്ടാരത്തെയും ഫിർഔന്റെ സംരക്ഷണത്തെയും ഫിർഔന്റെ കൊട്ടാരത്തിലെ മുഴുവൻ സുഖ സൗകര്യങ്ങളെയും വലിച്ചെറിയാൻ ആസിയാബി അള്ളാഹുവിനെ കാണിച്ച ധീരതയാണ് ലോകാവസാനം വരെ വരുന്ന ആളുകൾക്ക് മാതൃക. ദീനെ മുറുകെ പിടിച്ചു, ഫിർഔനെ തള്ളി, ദീനെ മാറോട് ചേർത്തു, ദുനിയാവിനെ തള്ളി. അതാണ് മാതൃക. അവരെയാണ് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾ പത്താളുകൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. എന്തിന്റെ പേരിൽ? ദീനെ മാറോടണച്ചതിന്റെ പേരിൽ. സഹാബികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്തിന്റെ പേരിൽ? ദീനിന് വേണ്ടി ത്യാഗം സഹിച്ചതിന്റെ പേരിൽ. അൻസാറുകളും മുഹാജിറുകളും പ്രത്യേകമായ പരാമർശത്തിന് ഇരയായി എന്തതിന്റെ പേരിൽ? ദീനിന്റെ പേരിൽ. ഹിജറ ഏറ്റവും വലിയ പുണ്യകർമ്മമാകുന്നത് എന്തുകൊണ്ടാണ്? ദീനിന് വേണ്ടിയാണ് പോകുന്നത്. ദീൻ സംരക്ഷിക്കാനാ. ദീനാണ് സഹോദരങ്ങളെ ഏറ്റവും വലുത്. അതിനെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിനെതിരായി നിൽക്കുന്നത് ആരായാലും അത് മാറ്റി നിർത്തി ദീനെ മാറോട് ചേർക്കാൻ, പ്രവാചക ഖുർആനെ മാറോട് ചേർക്കാൻ കഴിഞ്ഞവർക്ക് മാത്രമേ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിക്കുന്ന അതാ ഈ മനുഷ്യനെ പറ്റി എന്താ അഭിപ്രായം? അത് അള്ളാന്റെ റസൂലാണ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ റോൾ മോഡൽ ആരാവണം? യുവാക്കളെ നിങ്ങൾ മുടി ആരെ റോൾ മോഡലാ? ചില കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ ചേന ചെത്തിയമാതിരി ആരെ റോൾ മോഡലാ? നമ്മളെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ആരാ റോൾ മോഡൽ തീരുമാനിക്കുന്നത്? ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയിട്ട് 1000 രൂപ്യന്റെ അന്ന് 1000 നിരോധിച്ചില്ല. ചില്ലറ കൊടുക്കാൻ പൈസ ചില്ലറല്ല, ടെക്സൈസ് കയറി ഇങ്ങനെ പീടിയയിലൊക്കെ വെറുതെ ആള് ചില്ലറയില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഓരോ പീടിയയിലും കയറി ഇറങ്ങി നമ്മളെ പരിചയമുള്ള ഒരാൾ കാണുന്നു, എനിക്ക് ആരും പരിചയമല്ല. അയാള് വിളിച്ചിട്ട് മൗലവി നിങ്ങൾ എന്തേയല്ല വല്ല പിരിവേറ്റാണെന്ന് വെച്ചാൽ മൗലിയാമാരും എല്ലാം അതിനാണല്ലോ. അപ്പോ അയാള് ഞാൻ പറഞ്ഞു പിരിവല്ല ഈ 1000 രൂപ്യ ചില്ലറ ഇട്ടണി അത് ഞാൻ തരാന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പരടുത്ത് ഇങ്ങനെ വർത്താനം വന്ന് നിൽക്കുമ്പോഴാണ് ഒരു പെണ്ണ് ചോദിക്കണത് തൊമ്മനും മക്കളും ഉണ്ടോ എന്ന്. ഡ്രസ്സിന്റെ പേരാ, ചുരിദാറിന്റെ പേരാ, CID മൂസുണ്ടോ? ഞാൻ വിചാരിച്ചു സിനിമകളാ അത്. അല്ല മൗലവി, ഓരോ ഡ്രസ്സിന്റെ പേരാ, മനസ്സിലായോ? ആരാ റോൾ മോഡൽ പറയാൻ കഴിയോ? അള്ളാഹുവിന്റെ റസൂലാണെന്ന്. നമ്മുടെ വിവാഹത്തിന്റെ റോൾ മോഡൽ, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ റോൾ മോഡൽ ആരാ? പരിശോധിക്കി മുത്തബി സുന്ന ആരാ? ആരാ റോൾ മോഡൽ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ. പ്രവാചകനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റി ഒരു സുന്നത്ത് പോലും ഒഴിവാക്കിയില്ല, ഒരു സുന്നത്ത് പോലും ഒഴിവാക്കിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ അങ്ങനെയാണ് ചെയ്തത് എന്ന് മനസ്സിലായാൽ പിന്നെ മറ്റൊരു വഴിയില്ല. സമിഅനാ വഅതഅന, സമിഅനാ വഅതഅന. അവർക്കാണ് സ്വർഗം, അവരാണ് അഷ്റത്തുൽ മുബശ്ശറ, അവരാണ് മുഹാജിറുകൾ, അവരാണ് അൻസാറികൾ. സ്ത്രീകളിൽ വെച്ച് ഏറ്റവും നല്ല സ്ത്രീകൾ അൻസാറുകളായ സ്ത്രീകളാണ്. എന്താ കാരണം? എന്തൊരു വെളുപ്പാന്നറിയോ എന്നാ റസൂൽ പറഞ്ഞത്? വട്ടമൊകാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ലം യംനഉന്നൽ ഹയാഉ അയതഫഖഹുന ഫിദ്ദീൻ. മതം ചോദിച്ച് പഠിച്ച് പകർത്തുന്നതിൽ ഒരു ലജ്ജയില്ല. ഒന്നാം സ്ഥാനം അള്ളാന്റെ ദീനാ, ഒന്നാം സ്ഥാനം ഖുർആനാ, ഒന്നാം സ്ഥാനം അള്ളാൻ റസൂലിനാ. ഖബറിൽ വെച്ചാ ചോദിക്കും മർ റബ്ബുക്ക വമാ ദീനുക്ക വമൻ നബിയുക്ക വമാ ഇമാമുക്ക. ഈ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ
അങ്ങനെ അത് പഠിച്ച് പകർത്തിയവർക്ക് മാത്രമേ സാധിക്കൂ. ഞാനെന്താ വെള്ള വസ്ത്രം ധരിക്കാൻ കാരണം? അള്ളാഹ് റസൂൽ അതാണ് അടിച്ചത്. എന്താ താടി വെക്കാൻ കാരണം? അള്ളാഹ് റസൂൽ അങ്ങനെ പഠിപ്പിച്ചത്. എന്താ വലത്തെ കൈ വച്ചിട്ട കാരണം? നന്മ നല്ല കാര്യങ്ങൾ വലത് കൈ കൊണ്ടാണ് ചെയ്യേണ്ടത്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാല് വെക്കാൻ കാരണം? റസൂൽ അങ്ങനെ പഠിപ്പിച്ചത്. പള്ളിയിൽ കയറുമ്പോൾ വലത് കാല്? റസൂൽ അങ്ങനെ പഠിപ്പിച്ചത്. തഹയ്യത്ത് സ്കേക്കാൻ കാരണം? റസൂൽ പഠിപ്പിച്ചു. പറയേ, ജനനം മുതൽ മരണം വരെ, ഉണർന്നു മുതൽ ഉറങ്ങുന്നത് വരെ ഞാനും നിങ്ങളും ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ ചെയ്തവർക്ക് മാത്രമേ ഇത് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഖബറിന് മലക്കുകളോട് മറുപടി പറയാൻ കഴിയൂ. എങ്കിൽ നം കനൗമത്തിൽ അറോസ്, ഒരു പുതിയ അപ്പള അറയിൽ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയും. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ നിയമാവലികൾ ജീവിതത്തിൽ എല്ലാ സാഹചര്യത്തിലും സന്ദർഭത്തിലും ഏറ്റവും മുന്തിയ പരിഗണനയോടെ പരിപാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുന്നു. ഖബറിലെ ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ മറുപടി ജീവിതത്തിലൂടെയാണ് കണ്ടെത്തേണ്ടത്. മൻ ആശ അലൈഹി മാത്ത അലൈഹി, മൻ ആശ അലൈഹി മാത്ത അലൈഹി. ഏതൊരു രൂപത്തിലാണോ ഒരു മനുഷ്യൻ ജീവിച്ചത് ആ ജീവിതത്തിൽ അങ്ങനെയാൾ മരിച്ചു പോവുക. മരണശേഷം അയാളുടെ ജീവിതം എങ്ങനെയാണോ അതാണ് മറുപടിയായിട്ട് വരിക. എനിക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനെയാണോ, ഞാൻ ഏറ്റവും ഭയപ്പെട്ട അള്ളാഹുവിനെയാണോ, ഞാൻ പരിഗണിച്ച അള്ളാഹുവിന്റെ നിയമങ്ങളാണോ, എങ്കിൽ റബ്ബി അള്ളാഹ് എന്ന് പറയാൻ കഴിയും. അല്ലേ കഴിയൂല, ഒരു സംശയം വേണ്ട. ഇങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും ഖുർആന്റെ ഒരായത്ത് പഠിച്ചിരുന്ന സഹോദരന്മാരെ, ഞാനും കൂടെ ഒരു സൂറത്ത് പഠിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ ആയത്തോതി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക കള്ളുടിക്കാൻ, നോക്കുമ്പോ കള്ളു ഷാപ്പൊക്കെ പൂട്ടിക്കണം, എന്താണെന്നറിയില്ല. ഞാൻ നടത്താലിന്റെ അതിനൊന്നും എനിക്കറിയില്ല. എന്നാ പിന്നെ ക്ലബ്ബ് പോവുക. എന്താ ക്ലബ്ബ്? അന്നത്തെ ക്ലബ്ബ് കഴവേണ്, അടയണല്ലേ എല്ലാത്തിനും കൂടല്. അവിടെ ചെന്നപ്പോ എന്നാ പിന്നെ ഏതാലും ഇവിടെ വന്നില്ലേ, ഒന്ന് തവാഫ് ചെയ്യാൻ തീരുമാനിച്ചു. തവാഫ് ഇങ്ങനെ പോകുമ്പോ സഫാ മർവന്റെ അടുത്ത് നിന്ന് ഒരു കരച്ചിൽ കേൾക്കുക. ആരാ കരയണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച് കരയാ ഖുർആൻ ഓതിട്ട്. ശിലാഹൃദയനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മിനിറ്റുകളോളം ആ കരച്ചിൽ കേട്ട് ലയിച്ചു നിന്നു. ഇസ്ലാമിലേക്ക് വന്നതിനു ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ മനസ്സ് ഉരുക്കിക്കളഞ്ഞത് പ്രവാചകരെ താങ്കളുടെ ആ നമസ്കാരമായിരുന്നു, ആ ആയത്തുകളായിരുന്നു. മുസ്ലിം അല്ലാത്ത ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ സ്വാധീനം ചെലുത്തിയെങ്കിൽ, മുസ്ലിമായി ജനിച്ച് ഇത്രയും വർഷം ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു ആയത്ത് സഹോദര സഹോദരി എന്റെയും നിന്റെയും മനസ്സിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? വൈലുല്ലിൽ മുത്തഫിഫീൻ ഞാൻ സൂചിപ്പിച്ചല്ലോ, എല്ലാ കച്ചവടത്തിലെ കൃത്രിമം ഒഴിവാക്കി ഒറ്റ ആയത്തിറങ്ങിയിട്ടുള്ളൂ. ആയത്തുകൾ ഇറങ്ങുന്നു, അവരവരെ പുതുക്കി പണിയുന്നു. ചരിത്രം അതാണ്, അവരവരെ മാറ്റി പണിയുന്നു. അല്ല, തലമുറകളായി ആസ്വദിച്ച സുഖം നിമിഷ നേരം കൊണ്ട് വലിച്ചെറിയുന്നു. കാരണം എന്താ അറിയോ? ഖബറിൽ മറുപടി പറയണം. എത്ര വർഷം ആസ്വദിച്ചതാ കള്ള്, എത്ര പാരമ്പര്യം കൊണ്ട് വ്യഭിചരിച്ചിട്ട് പലിശ എത്ര ആഴത്തിലിറങ്ങിയ രാജ്യമായിരുന്നു അറേബ്യ. എല്ലാം നിമിഷാർദ്ധങ്ങളെ കൊണ്ട് വലിച്ചെറിഞ്ഞ് അള്ളാന്റെ ദീൻ പുലുകിയില്ലേ അവർ? അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹും അള്ളാഹു അവരെ പറ്റിയും അവർ അള്ളാഹുവിനെ പറ്റിയും തൃപ്തിപ്പെട്ടു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നല്ല കുപ്പായിട്ടിട്ട് കാര്യമില്ല സഹോദരന്മാരെ. സർട്ടിഫിക്കറ്റിൽ ജാതിന്റെ നേരെ ഇസ്ലാം എഴുതിയാലൊന്നും പടച്ചോണ്ടെത്ത് ജാതി സർട്ടിഫിക്കറ്റും നാറ്റിവിറ്റി ഒന്നും ഇല്ലോട്ടോ. ചിലവർ അങ്ങനെ മനസ്സിലാക്കിയിട്ടോ, നാറ്റിവിറ്റിയും ഗ്രാറ്റിവിറ്റി ഒന്നും കൊണ്ട് അങ്ങോട്ട് ചെന്നൊരു കാര്യമല്ല. മുസ്ലിമായി ജീവിച്ചിക്കണോ? നോക്കൂ, നിങ്ങൾ അള്ളാഹ് ഒറ്റ കണ്ണേ ഉള്ളൂ, മുസ്ലിം വിശ്വാസിയുടെ നേരെ മാത്രം. അബൂ താലിബ് നരകത്തിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലാണ്. 42 കൊല്ലക്കാലം ഇസ്ലാമിനെ സംരക്ഷിച്ച അബൂ താലിബ് നരകത്തിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന അബുൽ അംബിയാവിന് ജന്മം നൽകിയ ആദർ നരകത്തിൽ. പതിറ്റാണ്ടുകൾ കടക്ക പങ്കിട്ട് കുടുംബജീവിതം നയിച്ച ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഭാര്യമാർ നരകത്തിൽ. എന്താ മാനദണ്ഡം? ദീനുണ്ടോ? അല്ലേ സഹോദരന്മാരെ, സംഘടനയിലെ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് സ്വർഗത്ത് പോകുന്ന ആരും വിചാരിക്കണ്ട.
അതൊക്കെ ദീനീ ദഅവത്തിനുള്ള ഒരു സംവിധാനം മാത്രം. ചില മനുഷ്യന്മാർ വിചാരിച്ചെന്താറിയോ, ഓലെ കൂട്ടത്തിലായിട്ട് കൂടിയാ മതി എന്നാ. തോന്നണ്ട, അവനവൻ വ്യക്തിപരമാണ്, ഒറ്റക്കാണ്, മരണം മുതൽ ഒറ്റക്കാണ്. മയ്യത്ത് ഒറ്റക്ക, ഏകവചന, അതിന് ബഹുവചന, ബഹുവചനം പറയില്ലല്ലോ, മയ്യത്ത് എന്നാ പറയാ, ഒറ്റക്ക. അതുകൊണ്ട് ഈ ചോദ്യം ഒറ്റക്ക് നേരിടേണ്ടി വരും. അതിന്റെ മറുപടി ഈ ദുനിയാവിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണോ അതാണ് അതിന്റെ മറുപടി. അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖിന് വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്. 17 പ്രാവശ്യം നിർബന്ധമായിട്ടൊരു വിശ്വാസി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏക കാര്യം ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്നതാണ്. എന്തിനായിരിക്കാം അള്ളാഹു ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയ ഫർള് നിസ്കാരത്തിൽ മാത്രം 17 പ്രാവശ്യം ഇത് നമ്മളെ കൊണ്ട് ചോദിപ്പിച്ചത്? മരണശേഷമുള്ള ഓരോ കടമ്പയിലും നമ്മെ താങ്ങി നിർത്താനും സംരക്ഷിക്കാനും അള്ളാഹുവിന്റെ ദീനിലല്ലാതെ സാധിക്കുകയില്ല. അതുകൊണ്ട് അതിനെ മാറോട് ചേർത്ത് പിടിക്കുക. അണപ്പല്ലുകളെ കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഈമാനികമായി ഉമ്മത്തിലെ ഏറ്റവും ഉന്നതരായ സഹാബികളോട് ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഇത് എങ്ങനെയാ പറയേണ്ടത്? മദീന പള്ളി എന്നാ പറഞ്ഞത് അല്ലു അലൈഹാ ബിൻ നവാജിദ്, അണപ്പല്ല് കൊണ്ട് ഈ ദീൻ നിങ്ങൾ കടിച്ചു പിടിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനോട്, ഉസ്മാൻ റളിയല്ലാഹുവിനോട്, പ്രഗൽഭരായ സഹാബികളോട് പോലും അള്ളാഹന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കടിച്ചു പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് നിങ്ങളോടും എങ്ങനെ പറയണം? അതുകൊണ്ട് സഹോദരങ്ങളെ, ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എല്ലാ പ്രവർത്തനത്തിലും അള്ളാഹന്റെ ദീനിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഖബറിലെ ഈ ചോദ്യം മുമ്പിൽ കണ്ടുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും വിട്ടുപൊരുത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ വരെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ ഭർത്താവ് സന്താനങ്ങളെയും മുഴുവൻ സത്യ വിശ്വാസികളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരിച്ചുപോയ എല്ലാ മുൻഗാമികൾക്കും മാതാപിതാക്കൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ഷിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കച്ചവടത്തിലും കൃഷിയിലും ജീവിത ഉപാധിയിലും കുടുംബജീവിതത്തിലും സന്താനങ്ങളിലും അള്ളാഹു ഖൈറും ബർക്കത്തും പുരോഗതിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള പരീക്ഷണത്തിൽ നിന്നും മാറാവ്യാധി മാരക രോഗത്തിൽ നിന്നും അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്തു വഖാലിൽ ഹജാത് റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين 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 برحمتك يا ارحم الراحمين والحمد لله رب العالمين.